നമസ്കാരം. ഇന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗിനെ പറ്റിയാണ്. എന്താണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ്? പ്രോഗ്രാമിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് ആൻ എക്സിക്യൂട്ടബിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു അക്കംപ്ലിഷ് എ സ്പെസിഫിക് കമ്പ്യൂട്ടർ റിസൾട്ട് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു സ്പെഷ്യൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടബിൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. അത് കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ലാംഗ്വേജസ് ആണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജസ് ആണ് മെഷീൻ ലാംഗ്വേജസ് അഥവാ ലോ ലെവൽ ലാംഗ്വേജസ്, അതായത് ബൈനറി ലാംഗ്വേജസ് 0 and 1. ഹ്യൂമൻ ബീങ്ങിന് മനസ്സിലാകുന്ന ലാംഗ്വേജ്, ഹ്യൂമൻ ബീങ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് വിച്ച് വി ആർ യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ്. ദർ ആർ അറൌണ്ട് 250 to 700 above പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ജാവ, പൈത്തൺ, സി, റൂബി, സി ഷാർപ്പ്, ജാവ സ്ക്രിപ്റ്റ്, പി എസ് പി, അങ്ങനെ 100 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു നമ്മൾ മനുഷ്യർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നാലേ അത് കമ്പ്യൂട്ടർ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കമ്പൈലർ. ഒരു എൻവയോൺമെന്റ്, അതായത് ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റ് ഉണ്ടാവും. ആ എൻവയോൺമെന്റിന് പറയുന്ന, കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, IDE. ഈ IDE ഓരോ നമുക്ക് നമ്മൾ എഴുതുന്ന ഓരോ ലൈൻ ബൈ കോഡ്സും ലൈൻ ബൈ ലൈൻ കോഡ്സ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജസിനെ അതിനെ ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കമ്പൈൽ ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതുന്ന കോഡിനെ 0 and 1 കമ്പൈൽ ചെയ്യും. അപ്പോൾ അത് കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജസ് ഈ പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്തുകൂടാ? ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജസിന് ഒരു ഫോർമൽ സ്പെസിഫിക്കേഷനും ഒരു ഓർഡറും ഒന്നുമില്ല. അതിന് ധാരാളം ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അതൊരു വെൽ ഡിഫൈൻഡ് സിൻടാക്സ്, ഒരു വെൽ ഡിഫൈൻഡ് ഓർഡറും ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് പല ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ലാംഗ്വേജ് യൂസ് ചെയ്താൽ പോരെ? അതിന് കാരണം പല ലാംഗ്വേജസ് പല കാര്യങ്ങൾ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ലാംഗ്വേജസും ഒരുപോലെയൊന്നുമല്ല. പണ്ട് നമ്മളൊക്കെ യൂസ് ചെയ്തിരുന്ന നോക്കിയ മൊബൈൽ ഫോണില്ലേ, അതിന്റെ ഫീച്ചേഴ്സ് ആണോ ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണിലുള്ളത്? ആൻഡ്രോയിഡ് ഫോണിലുള്ള ഫീച്ചേഴ്സ് ആണോ ഇപ്പൊ ഐഫോണിലുള്ളത്? അതുകൊണ്ട് ഓരോ പ്രൊഡക്റ്റും ഡിഫറെന്റ് ആയിരിക്കുന്നത് പോലെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഓരോ പ്രോഗ്രാമിംഗ് സ്റ്റൈലും ആയിരിക്കും ഓരോരോ പ്രൊഡക്റ്റിനും വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിൽ, ബേസിക് ആയിട്ട് നമുക്കതിനെ മൂന്നായിട്ട് തിരിക്കാം. അതായത് ക്ലയന്റ് സൈഡ്, സെർവർ സൈഡ്, ഡാറ്റാബേസ് സൈഡ്. അതായത് ഒരു യൂസർ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ഒരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ആ സ്ക്രീൻ, നമ്മൾ അതിനകത്ത് കാണുന്ന ബട്ടൺസും ഇമേജസും ടേബിൾ സ്ട്രക്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. അതൊക്കെയാണ് ക്ലയന്റ് സൈഡ്. നമ്മൾ കാണുന്നത്, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ക്ലയന്റ് സൈഡ്. ഇനി ഇതിനുള്ളിൽ നമ്മൾ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ഷൻ നടക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ് സെർവർ സൈഡില്. അത് കഴിഞ്ഞിട്ട് ഈ സെർവർ സൈഡിലായിരിക്കും നമ്മുടെ ലോജിക് ഒക്കെ എഴുതുന്നത്. ഇനി ഇതിന്റെ ഡേറ്റ, നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയോ അത് ഒരു ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന് വേണ്ട ഡേറ്റാസ് ഒക്കെ സേവ് ചെയ്യുക, അങ്ങനെ കുറെ ഡേറ്റാസ് എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ഡേറ്റാസ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നതാണ് ഡേറ്റാബേസ്. അപ്പൊ അങ്ങനെ മൂന്നായിട്ട് നമുക്കതിനെ തിരിക്കാം. അപ്പൊ ഈ ക്ലയന്റ് സൈഡ്, അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി ക്ലയന്റ് സൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലയന്റ് സൈഡിന് കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അതായത് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, HTML, CSS, AJAX, Angular, TypeScript, അങ്ങനെ കുറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്
ക്ലയന്റ് സൈഡിലുണ്ട്. അതുപോലെ സെർവർ സൈഡിൽ സി ഷാർപ്പ്, പി എച്ച് പി, പൈത്തൺ, റൂബി, ജാവ, ASP ഡോട്ട് നെറ്റ്, സി അങ്ങനത്തെ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡേറ്റാബേസ്. ഡേറ്റാബേസിന് കോമൺ ആയിട്ട് നമ്മൾ സ്ട്രക്ചർ ക്വറി ലാംഗ്വേജ് SQL എന്നാണ് നമ്മൾ പറയുന്നത് അതിന്റെ ലാംഗ്വേജിന്. അത് ഡേറ്റാബേസ് നമുക്ക് പല ഡേറ്റാബേസ് ഉണ്ട്. അതായത് SQL സെർവർ ഉണ്ട്, MySQL ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, ആക്സസ് ഉണ്ട്, MariaDB ഉണ്ട്, MangoDB ഉണ്ട്, അങ്ങനെ കുറെ DBs ഈ ഡേറ്റാബേസിനുണ്ട്. ഇവിടെ ഈ സ്ക്രീനിൽ ഞാൻ സെർവർ സൈഡിന്റെയും ക്ലയന്റ് സൈഡിന്റെയും ജസ്റ്റ് ഒരു കോഡിംഗ് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ കോഡ് സ്നിപ്പറ്റ്സ് എന്ന് വിളിക്കാം. അത് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. സെർവർ സൈഡിൽ എഴുതുന്ന ഒരു കോഡിന്റെ ഒരു സാമ്പിൾ, ക്ലയന്റ് സൈഡിൽ എഴുതുന്ന ഒരു HTML കോഡിന്റെ ഒരു സാമ്പിൾ, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് പ്രോഗ്രാമിംഗ് എന്താണെന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രോഗ്രാമിംഗിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.